ധരിക്കുമായിരുന്നു ഈ നാട്ടുകാർ. 1980 ലാണ് ഞാൻ ഈ ഡ്യൂട്ടിക്ക് കയറിയിരുന്നത്. വന്ന് 185 രൂപയെ ശമ്പളം ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പോഴത്തെ കാലത്തെല്ലാം പെട്ട് കുട്ടികൾ ജാസ്തി ഉണ്ട്, പക്ഷെ ഇല്ലാണ്ട് ചെറിയത് ചെറിയ വീട്ട് നടന്നിട്ട് അത്രയേ ഉള്ളൂ. ഇപ്പോ അതിങ്ങനെ ഏറിക്കൊണ്ട് പോയിട്ട് ഒരുപാട് ഭയങ്കരം കൂടിയിട്ടുണ്ട്. ചെറുപ്പിന്റെ കത്ത്, പിന്നെ ഫോൺസിന്റെ ബാങ്ക് നോട്ടീസ്, മറ്റുള്ള ജോലി ഭാരം ഭയങ്കരമുണ്ട്. ഇപ്പൊ ഇതുവരെ ശമ്പളമായിട്ടുള്ളത് 2600 ചില്ലറേ ഉള്ളു. പക്ഷെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഇതുവരെ ഇല്ല. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ പുറത്താ, പക്ഷെ ഞങ്ങൾ ഇതുവരെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നാട്ടുകാരുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന മറ്റൊരു മുഖമുണ്ട്, ചാവടി അബ്ദുള്ളയുടേത്. നാടിന്റെ ചരിത്രം വാമൊഴികളിൽ സൂക്ഷിക്കുന്ന ഒരു അപൂർവ വ്യക്തി. ഉത്തരവട്ടീന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നു, അല്ല സിദിക്കല്ല, തുളിച്ചേർ ഉറക്ക സിദിക്കാൻഡറും വന്നു. താലപ്പേരയിൽ അവർക്ക് അവിടെ നിന്നോറ് ഒരു പള്ളി കെട്ടി പള്ളാച്ച, എല്ലാരും കൂടിയിട്ട് ആ നാട്ടില് ശ്രാമ്പി അതായില്ലേ, ഇസാഖിന്റെ കൂട്ടർ പാലക്കാട്ടിന്ന് വന്ന് തെക്കുന്ന ഇസാഖിന്റെ കൂട്ടറല്ല പാലക്കാട്ട് വഴിക്ക പറഞ്ഞു. ഓറ് 4-5 ആളെ മുക്കരിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് വൈക്കത്ത്, അങ്ങനെ ചേറൂറ് ചെന്തട്ട് ഒറ് നിർത്തി. കൊറേ കൊല്ലം, 40 കൊല്ലം പള്ളി നിർത്തി. ഓറ് അറിഞ്ഞു ആൾക്കാർ തീരുന്നു. പിന്നെ ഈയൊരു മിറ്റടിക്കാർ കൂടി വൈക്കത്ത്, അത് ഏത് വണ്ടിയിലാണ് പുത്തറോട്ടിന്ന് വന്ന് ചോദിക്കാണ്ടത് വന്ന് ഇത് താല്പര്യയിൽ നിന്ന് വരുമ്പേന അയാള് ഓളും പറഞ്ഞിട്ട് ആടാൻ നിന്ന്. ഇപ്പൊ ഉണ്ട് ഞങ്ങളുടെ പേരുണ്ട് പാർക്ക്, ഇപ്പൊ മൊയ്തേജിന്റെ പേര് ഉണ്ട്, ആർക്ക് പേരുണ്ട്, നീലപ്പാടിയല്ല കീലപ്പാടി ഇത്ര തോട്ടം പറ്റി സാബി എന്റെ അടുത്ത് ആടെ വന്ന്. ചാവടി അബ്ദുള്ളയെ പോലെ നെക്രാജയിലെ ജീവിത രീതിയും വിവിധ സമുദായങ്ങളെ കുറിച്ചും നന്നായി അറിയുന്ന ഒരാളാണ് ഗോപാലകൃഷ്ണ ഭട്ട് എന്ന നാട്ടുകാർക്ക് പ്രിയങ്കരനായ ബംഗാരഭട്ട്. അതാണ് കൊച്ചി കൊണ്ടുവരുന്ന തൊക്കെ ഈ ബന്ധപ്പെട്ട് വരില്ലേ. ഇനി താഴെ നെക്രാജയിലെ പാലമുണ്ടല്ലോ, ആടത്തോളം ഈ നെക്രാജയിലേക്കാണ് ഈ ഭാഗത്ത്. പിന്നെ അപ്പം പിന്നെ റോഡിന് അക്ര വരുന്നത് മുട്ടിപ്പലം, പിന്നെ ചാത്തപ്പാടി, ഊർക്കൂട് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നെക്രാജയിലേക്ക് വരുന്നത്. പിന്നെ അതിന് ഇവിടെ മറ്റേ 300 എന്ന് പറഞ്ഞാല് വലിയ മുമ്പത്തെ 300-400 വർഷത്തെ മുമ്പത്തെ റെക്കോർഡ്സുള്ള